നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എക്കണോമിക് ഡയറീസ് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബാക്കി വന്നിട്ടുള്ള ഇഡ്ഡലി എങ്ങനെയാണ് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. എന്തായിരുന്നാലും എല്ലാവരും വന്നിട്ട് കറക്റ്റ് എണ്ണം ഒന്നുമല്ലല്ലോ ഇഡ്ഡലി ഉണ്ടാക്കുക, എന്തായാലും ബാക്കി വരും, അപ്പോൾ എടുത്ത് കളയിലാവും പതിവുണ്ടാവുക. പക്ഷേ ഇന്നത്തേതിൽ നമ്മൾ കാണിക്കുന്നത് ആ ഇഡ്ഡലി ഒന്ന് രൂപമാറ്റം വരുത്തി വളരെ നല്ലൊരു ഡിഷ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ഉള്ളി വേണം, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടിയുണ്ട്, കുറച്ച് ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ വറുക്കാൻ ആവശ്യത്തിനായിട്ടുള്ള എണ്ണയും ആവശ്യമുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഈ ഉള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഒപ്പം തന്നെ ഇഡ്ഡലിയും വന്നിട്ട് നമുക്ക് ഈ ഉള്ളി ചെറുതായിട്ട് അരിയുമ്പോൾ തന്നെ ഇഡ്ഡലി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് കട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇഡ്ഡലി ഇങ്ങനെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കുഞ്ഞു പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ പീസാക്കി. അതുപോലെ തന്നെ ഉള്ളി വന്നിട്ട് ഇതാ കുഞ്ഞു ചെറിയ പീസാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളിങ്ങനെ വറുക്കാനൊക്കെ പോകുന്നത്. പാത്രം വെച്ചിട്ട് അത് ചൂടാവുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിക്കണം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഉള്ളി ഇടുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. ഉള്ളി ഒരുപാടൊന്നും ഇങ്ങനെ വാടി വരേണ്ട ആവശ്യമില്ല. ഏതാണ്ട് ഈ ഒരു പരിവാവുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ട് ഒരു പച്ചമുളം വിടുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി, പച്ചമുളകും, വെളുത്തുള്ളിയും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പുറത്തിന് ആഡ് ചെയ്യും. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ എല്ലാം ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. ഒരു സ്പൂണോളം മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഒരു സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇനി അടുത്തായിട്ട് ചിക്കൻ മസാല കഷ്ടി ഒരു സ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്യുക. ചിക്കൻ മസാല ഇടുന്ന സമയത്ത് നല്ലൊരു മണം ഉണ്ടാവും. ഈ ഒരു പൊടികളുടെ എല്ലാം ഒരു ഒന്ന് മൂത്ത് ആ മണം ഒന്ന് പച്ചമണം ഒന്ന് മാറി വരും വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. ചൂടുള്ള വെള്ളം ഒഴിക്കുകയാണ് വേണ്ടത്, പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നേരാവില്ല, അതുകൊണ്ട് കുറച്ച് ചൂടാക്കിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതാ ഇനി നമുക്ക് ഇഡ്ഡലിയിട്ട് ഇറക്കുന്ന സമയത്ത് ഒരുപാട് ഡ്രൈ ആയി പോയി, ഡ്രൈ ആയിട്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ ഇഡ്ഡലിയിലേക്ക് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഇത്ര വളരെ പാകത്തിൻ്റെ വെള്ളം എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്കിനി ഇഡ്ഡലി ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഡ്ഡലിയാണ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇഡ്ഡലി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇത് നന്നായിട്ട് ഇനി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇതുപോലെ നന്നായി ഇളക്കി എല്ലാ പീസും ഒരേപോലെ യോജിക്കുന്ന പോലെ കുത്തി ഉടയ്ക്കരുത്. ഇതുപോലെ പീസായിട്ട് തന്നെ കിടക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. അവസാനം കുറച്ച് കറിവേപ്പില കൂടി ഇടണേ. കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി ഇളക്കി യോജിക്കും. നേരത്തെ നമ്മൾ ഉള്ളി വാടുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ടിരുന്നു, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അവസാനം കുറച്ചുകൂടി കറിവേപ്പില ഇടും. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിടാം. അങ്ങനെ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഡിഷാണ്, കഴിക്കാൻ ഭയങ്കര നല്ലതാണ്. ഒരു 4 മണി പലഹാരമായിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റും. ഇഡ്ഡലി വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, വളരെ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.